ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫൺ കിച്ചൺ ഓഫ് ഐസിസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് വെറൈറ്റി പൊളി ചക്കപ്പൊരി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ചക്കപ്പൊരിയൊക്കെ ഞങ്ങൾ എന്തിനാണ് കാണുന്നത്, ചക്കപ്പൊരിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ. പക്ഷേ ഇതല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചക്കപ്പൊരി എന്ന് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ അത് തണുത്തിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. ഞാനിവിടെ ഒരു ട്രിക്ക് പറയുന്നുണ്ട്. ആ ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ചക്കപ്പൊരി ഒരു മാസം വരെ തണുക്കാതെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചക്ക കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചുളകളാക്കി എടുക്കുക. കുരുവും അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുക ചക്ക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അരിയുക. അപ്പോൾ തീരെ ചെറുതാക്കി അരിയേണ്ട, എന്നാൽ നല്ല കട്ടിയിലും അരിയാതെ ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ അരിയാം. നമുക്ക് ഓരോ ചക്ക എടുത്തിട്ട് ഇങ്ങനെ അരിയാം. അപ്പം നമ്മുടെ എല്ലാ ചക്കയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചക്കയും ഒരേ സൈസ് ആവുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാതും ഒരേപോലെ വറുത്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ അതിനെ ഇടയ്ക്ക് തളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കലക്കി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ചക്ക ഇട്ട് കൊടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ചക്കപ്പൊരി പോലെയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ട്രിക്കും കൂടി ഉപയോഗിച്ചാൽ പെർഫെക്റ്റായിട്ട് ചക്കപ്പൊരി കിട്ടും. ഇനി അതിലോട്ട് നമുക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കാരണം ഈ ചക്കയ്ക്ക് ഓൾറെഡി ഒരു മഞ്ഞ കളർ ഉള്ളത് കൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. അപ്പോൾ പകുതി വേവാകുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ചക്കപ്പൊരിനേക്കാൾ വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും ആ ചൂടായ എണ്ണയിലോട്ട് ഈ ചക്കപ്പൊരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം പകുതി വേവായതിന് ശേഷം കോരി വയ്ക്കുക. അതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും ചൂടായ എണ്ണയിലിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചക്കപ്പൊരി ഒരു ദിവസം ആകുമ്പോഴേക്കും തണുത്തിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരു മാസം വരെ തണുക്കാതെ നിൽക്കും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.